കൂട്ടുകാരെ, നേർവഴിയിലൂടെ നന്നായി സഞ്ചരിച്ച് നാം ആഗ്രഹിക്കുന്ന ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേരുവാൻ സഹായിക്കുന്ന ഒരുപാട് ഘടകങ്ങളെക്കുറിച്ച് നാം ഇതിനോടകം കേട്ടുകഴിഞ്ഞു. ഇന്ന് നിങ്ങളെ സഹായിക്കുന്ന മറ്റൊരു ഘടകമാണ് സാമ്പത്തിക അച്ചടക്കം അഥവാ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ. നമ്മുടെ നാട്ടിലെ പത്രങ്ങളിലൊക്കെയും സർവ്വസാധാരണമായിരിക്കുന്ന ഒരു വാർത്തയാണല്ലോ, കടക്കെണി 4 കുടുംബം ആത്മഹത്യ ചെയ്തു, കടക്കെണി 5 കുടുംബം ആത്മഹത്യ ചെയ്തു. അപ്പം നമുക്കേയും ഒരു നെടുവേർപ്പിട്ടിട്ട് എന്തുകൊണ്ട് ഇവർക്ക് കടക്കെണി വന്നു, എങ്ങനെയാണ് ഇവരിത് ആയത് എന്നൊക്കെ ചിന്തിച്ചിട്ട് പത്രം മടക്കി വയ്ക്കാറുണ്ട്. ജീവിത വിജയത്തിന് ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഒരു ഫാക്ടറാണ് ഡിസിപ്ലിൻ അഥവാ അച്ചടക്കം. അതുപോലെ സാമ്പത്തിക രംഗത്ത് നമുക്കൊരച്ചടക്കം അത്യാവശ്യമാണ്. പണം എല്ലാമാണോ എന്ന് ചോദിച്ചാൽ പണം എല്ലാമേ അല്ല. പണം കൊണ്ടെല്ലാം വാങ്ങാനൊട്ട് നമുക്ക് സാധിക്കത്തും ഇല്ല. പക്ഷേ പണമില്ലാതെ യാതൊന്നും പറ്റുകയുമില്ല. അതുകൊണ്ട് നാം എപ്പോഴും പണത്തിൻ്റെ കാര്യത്തിൽ ഈ ബാലൻസ് കീപ്പ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. പണം വേണം, പണമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുകയില്ല. പക്ഷേ പണമുണ്ടെങ്കിൽ എല്ലാമല്ല. നമ്മൾ പലപ്പോഴും ഹോസ്പിറ്റലുകളിൽ ആരെങ്കിലുമൊക്കെ കാണാനായിട്ട് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാർത്തകൾ കേട്ടിട്ടില്ലേ, ഒരു ടീം ഓഫ് ഡോക്ടേഴ്സ് ഒരു റിപ്പോർട്ട് നോക്കിയതിന് ശേഷം ആ രോഗിയുടെ ആൾക്കാരെ വിളിച്ചിട്ട് പറയുകയാണ്, ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെയും ഞങ്ങൾ ചെയ്യാം, ബാക്കി ദൈവത്തിൻ്റെ കയ്യിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇവിടെയാണ് നാം പണത്തിൻ്റെ ഒന്നുമില്ലായ്മ മനസ്സിലാക്കുന്നത്. ഒരു രോഗിയെ സൗഖ്യമാക്കുവാൻ പലപ്പോഴും പണത്തിന് കഴിയുകയില്ല. നമുക്ക് സമാധാനം തരുവാൻ പണത്തിന് കഴിയുകയില്ല. നമുക്ക് ഉറക്കം തരുവാൻ പണത്തിന് കഴിയുകയില്ല. എന്നാൽ പണമില്ലാതെ നമ്മുടെ ഒരൊറ്റ കാര്യങ്ങളും നടക്കുകയുമില്ല. അതുകൊണ്ട് ഈ പണം നാം കൈകാര്യം ചെയ്യുമ്പോൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. പണത്തിനൊരു പ്രശ്നമുണ്ട്, പണം തീർന്നാൽ അതെപ്പോഴും വന്നുകൊണ്ടേയിരിക്കത്തില്ല. നമുക്കൊരു വരാനൊരു സോഴ്സ് അതുപോലെ ഇല്ലെങ്കിൽ കിട്ടിയ പണം ചിലവായി കഴിയുമ്പോൾ നമ്മുടെ ശൂന്യതയിലേക്ക് പോവുകയാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ കയ്യിലിരിക്കുന്ന പണത്തിനനുസരിച്ച് വേണം നാം ചിലവുകളെ ക്രമീകരിക്കാൻ. കൊച്ചു കൂട്ടുകാർ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾ ചെലവാക്കുന്നത് നിങ്ങൾ അധ്വാനിച്ച പണമല്ല, നിങ്ങളുടെ പേരൻസ് അധ്വാനിച്ച പണം നിങ്ങൾ ചെലവാക്കുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി വേണം ഇത് കൈകാര്യം ചെയ്യേണ്ടത്. കാരണം ഓരോ പണത്തിൻ്റെയും പിറകിൽ ഒരധ്വാനം അല്ലെങ്കിൽ ഒരു വിയർപ്പുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ ഭവനത്തിലെത്തുന്ന എല്ലാ പണത്തിൻ്റെയും പിറകിൽ നിങ്ങളുടെ രക്ഷകർത്താക്കളുടെ ഒരു കഷ്ടപ്പാട്. ചിലപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ അപ്പ AC ക്യാബിനകത്ത് കറങ്ങുന്ന കസേരയിലായിരിക്കും ഇരിക്കുന്നത്. പക്ഷേ മെൻ്റലി മാനസിക തലത്തിൽ ഒരുപാട് സ്ട്രെയിൻ എടുത്തിട്ടായിരിക്കും ആ പണം ഉണ്ടാകുന്നത്. മറ്റു കൂട്ടുകാരുടെ പേരൻസ് ചിലപ്പോൾ കായികമായിട്ട് ജോലി ചെയ്യുന്നവരായിരിക്കും, അവർ വളരെയധികം ഫിസിക്കലി കഷ്ടപ്പെട്ടിട്ടാണ് ഈ പണം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് എങ്ങനെയാണെങ്കിലും നമുക്ക് വിചാരിക്കും ഗൾഫിൽ പോയി പണം കൊണ്ടുവരികയാണെങ്കിൽ എല്ലാം സുന്ദരമാണെന്ന്. അവിടെ ജോലി ചെയ്യുന്നവരോട് ചോദിച്ചാൽ അറിയാം, ഒരുപാട് കഷ്ടപ്പാടുകളുടെയും ഒരുപാട് ബുദ്ധിമുട്ടുകളുടെയും നടുവിലാണ് നമ്മുടെ അപ്പായും നമ്മുടെ അമ്മയും ഒക്കെ ഈ പണം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നിങ്ങളത് ചിലവാക്കുമ്പോൾ വളരെയധികം സൂക്ഷിക്കുക. പണം ചെലവാക്കുമ്പോൾ ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ ഒരിക്കലും പണമില്ലാത്തതിൻ്റെ പേരിൽ ദുഃഖിക്കേണ്ടി വരികയില്ല. പണം ചെലവാക്കുമ്പോൾ ഒരു ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ പണമില്ലാത്തതിൻ്റെ പേരിൽ ദുഃഖിക്കേണ്ടി വരികയില്ല. പണം ചെലവാക്കുമ്പോൾ 3 ഫാക്ടേഴ്സിനെ ആശ്രയിച്ച് പോകുന്നത് നല്ലതായിരിക്കും. ആവശ്യം, അത്യാവശ്യം, ആർഭാടം. അതിലെ ആർഭാടം തൽക്കാലം നമുക്ക് മാറ്റിവെക്കാം. സ്വന്തമായി അധ്വാനിച്ച് പണം സമ്പാദിച്ചതിന് ശേഷം മാത്രം തിരിഞ്ഞു നോക്കേണ്ട ഒരു മേഖലയാണ് ആർഭാടം. അപ്പൻ്റെയോ അമ്മയുടെയോ പണത്തിൻ്റെ പുറത്ത് ആരും ആർഭാട ജീവിതത്തിലേക്ക് പോകരുത്. നിങ്ങൾ കഷ്ടപ്പെട്ട് ഒരുപാട് അധ്വാനിച്ച് പണമൊക്കെ ഉണ്ടായതിന് ശേഷം ഒരു പരിധിവരെ നിങ്ങളുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി ചില ആർഭാടങ്ങളാകാം. പക്ഷേ ഓർക്കുക, നാം ചിലവാക്കുന്ന ഓരോ പണത്തിനും ദൈവത്തിന് കണക്ക് കൊടുക്കേണ്ടതാണ്. അതുകൊണ്ട് വലിച്ചുവാരി പണം ചിലവഴിക്കുവാൻ നമുക്ക് അവകാശമില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഏജിൽ, നിങ്ങളുടെ അഡോളസൻ്റ് ഏജിൽ, ഈ വളർന്നു വരുന്ന പ്രായത്തിൽ അത്യാവശ്യത്തിന് മാത്രമേ നിങ്ങൾ പണം ചിലവാക്കാവുള്ളൂ. അനാവശ്യമായി പണം ചിലവാക്കുന്ന സ്വഭാവം നിങ്ങൾ ഇപ്പോഴേ അത് ജീവിതത്തിൽ അത് ഉപേക്ഷിക്കേണ്ടതാണ്. ഡിസിപ്ലിൻ ഉണ്ടാകേണ്ടത് ഏറ്റവും ആവശ്യമാണ്. കൊച്ചു കൂട്ടുകാർക്ക് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു ഘടകമാണ് നിങ്ങളുടെ പേരൻസിൻ്റെ പേഴ്സിൻ്റെ കനം. നമ്മുടെ
കൂട്ടുകാരൻ ചെലവാക്കുന്നത് കണ്ടുകൊണ്ട് വീട്ടിൽ വന്ന് നിർബന്ധം പിടിക്കുന്നത് ഒട്ടും നല്ല കാര്യമല്ല. അവൻ്റെ അപ്പായ്ക്ക് ഒരുപാട് പണമുള്ളതുകൊണ്ടായിരിക്കാം അവർ അങ്ങനെ ചെലവാക്കുന്നത്. എന്നാൽ നമ്മുടെ വീട്ടിൽ അത്രയും പണമില്ലെങ്കിൽ വീട്ടിൽ ഒരു ബുദ്ധിമുട്ടും പ്രയാസവും സങ്കടവും ഒരിക്കലും ഉണ്ടാക്കരുത്. നിങ്ങൾക്കൊന്നും അറിയത്തില്ലെങ്കിലും അപ്പായുടെ പേഴ്സിൻ്റെ കനം നിങ്ങൾക്കറിയാൻ സാധിച്ചാൽ അതൊരു വലിയ തിരിച്ചറിവാണ്. ഒരു ദുഃഖകരമായ അനുഭവം ഇതിനോട് ചേർത്ത് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒരു സ്കൂളിൽ നിന്ന് കുട്ടികളൊക്കെ ടൂറിന് പോകാനായിട്ട് രൂപ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ പെൺകുട്ടിയുടെ വീട്ടിൽ അതിനുള്ള സാമ്പത്തിക ശേഷിയില്ല. അങ്ങനെ വരുമ്പോൾ നാം എന്താ ചെയ്യേണ്ടത്? ആ ആഗ്രഹത്തെ മനസ്സിലിടുക. ഞാൻ പഠിച്ച് മിടുക്കിയായി, വലിയ ആളായി, ശമ്പളം കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ ഒരുപാട് ടൂറുകൾ നടത്തുമെന്ന് മനസ്സിനോട് പറയുകയാണ് വേണ്ടത്. പക്ഷേ അല്ല, ആ വലിയ തുക കൊടുത്തുകൊണ്ട് ടൂറിന് പോകുവാനായിട്ട് വീട്ടിൽ വലിയ സമ്മർദ്ദം പ്രയാസം സൃഷ്ടിക്കുകയാണ്. അപ്പോൾ ആ അമ്മ സ്കൂളിൽ വന്നിട്ട് ടീച്ചറിനോട് പറയുകയാണ്, പേരെഴുതിയിട്ട് ഇട്ടേറെ ടീച്ചറെ, ടൂറിന് പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ പണവുമായിട്ട് വരാം. ടൂറിന് പോകുന്നതിന് തൊട്ട് മുമ്പ് ഈ മാതാവ് പണവുമായിട്ട് വന്നപ്പോൾ ടീച്ചർ കൗതുകത്തോടെ ചോദിച്ചു, എങ്ങനെയാണ് പണം കിട്ടിയത്? അമ്മ പറഞ്ഞു, എൻ്റെ വിവാഹത്തിൻ്റെ ശേഷിക്കുന്ന ഒരേ ഒരു ഓർമ്മയായ കാൽപ്പവൻ്റെ ഒരു മോതിരമുണ്ടായിരുന്നു, അത് വിറ്റേച്ചാണ് ഞാൻ ടൂറിന് പോകാനുള്ള പൈസ മകൾക്ക് കണ്ടെത്തിയത്. എത്ര കഠിനവും എത്ര ശോചനീയവുമായ അവസ്ഥയാണ് അമ്മയ്ക്ക് തൻ്റെ വിവാഹത്തിനുമായി ബന്ധപ്പെട്ട് ഓർക്കുവാൻ തൻ്റെ പേരൻസ് കൊടുത്ത ഒരേ ഒരു ബാക്കി പത്രമായിരിക്കുന്ന മോതിരം വിറ്റേച്ച് 3 ദിവസം കൂട്ടുകാരോടൊപ്പം അടിച്ചു പൊളിക്കുവാൻ പോകുവാൻ താല്പര്യം കാണിച്ച ആ മകളെ നമുക്കൊട്ടും അനുകരണീയമായ മാതൃകയല്ല. അതുകൊണ്ട് നാം പണം ചെലവാക്കുമ്പോൾ നമ്മുടെ പേരൻസിൻ്റെ പേഴ്സ് അറിഞ്ഞു വേണം ചിലവാക്കേണ്ടത്. പലപ്പോഴും 12th കഴിയുമ്പോൾ ധനാഢ്യരായ വീട്ടിലെ കുട്ടികൾ ഒരുപാട് രൂപ ചിലവാക്കി ഏതെങ്കിലുമൊക്കെ കോഴ്സിന് പോകുമ്പോൾ നമുക്ക് ഒട്ടും താല്പര്യമില്ലാത്തതാണെങ്കിൽ പോലും, നമുക്കതിനുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഇല്ലെങ്കിൽ പോലും, ഒരു അഭിരുചി ഇല്ലെങ്കിൽ പോലും, അവൻ പോകുന്നത് കൊണ്ട് എനിക്കും പോകണമെന്ന് പറഞ്ഞ് വീട്ടിൽ നിർബന്ധം പിടിക്കും. 3 ലക്ഷം രൂപ മാസ വരുമാനമുള്ള ഒരു ഡോക്ടറിൻ്റെ മകനെ അദ്ദേഹത്തിന് എവിടെ വേണമെങ്കിലും വിട്ടു പഠിപ്പിക്കാം. അതുകൊണ്ട് കണ്ടുകൊണ്ട് ആ ക്ലാസ്സിൽ പഠിക്കുന്ന 10,000 രൂപയ്ക്ക് താഴെ വരുമാനമുള്ള പിതാവിൻ്റെ മകൻ നിർബന്ധം പിടിച്ചാൽ എന്താണ് സംഭവിക്കുന്നതെന്നറിയാമോ? പിതാവ് അടുത്ത് കാണുന്ന ബാങ്കിലേക്ക് ചെല്ലുകയാണ്. എന്ത് പറഞ്ഞിട്ടും കേൾക്കാത്ത മകൻ്റെ ആഗ്രഹം സാധിക്കുവാനായിട്ട് വായ്പ ചോദിക്കുന്നു. അതിനവർ പകരം ആവശ്യപ്പെടുന്നതോ 4 സെൻറ്റ് ഭൂമിയുടെ ആധാരം കൊണ്ട് കൊടുക്കുവാനായിട്ട് അവർ ആവശ്യപ്പെടുന്നു. ആ ആധാരമൊക്കെ പണയം വെച്ച് ലോൺ എടുത്ത് ഇവനെ പഠിപ്പിക്കാൻ വിടുമ്പോൾ പലപ്പോഴും അത് തിരിച്ചടയ്ക്കാൻ കഴിയാതെ വരുമ്പോൾ വളരെ കഠിന പ്രയത്നത്തിലൂടെ സമ്പാദിച്ച വീടും വസ്തുവും പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് പണം കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യുന്നത്. ഒരു സ്ഥലത്തൂടെ ഇൻഫ്ലോയും മറ്റൊരിടത്തൂടെ ഔട്ട്ഫ്ലോയും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. നമുക്ക് പണം വരികയും നമുക്ക് പണം പോവുകയും ചെയ്യുന്നെങ്കിൽ അത് ബാലൻസ് ചെയ്യുകയാണ്. പക്ഷേ വരാനൊരു സോഴ്സ് ഇല്ലാതെ നാം ചിലവാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നാം വളരെയധികം ശ്രദ്ധിക്കണം. നാം അവിടെ കൺട്രോൾ ചെയ്തേ പറ്റൂ. ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ, അവർ ഒരിക്കലും കടക്കെണിയിൽ നിന്ന് പുറത്തു വരികയില്ല. അതുകൊണ്ട് നിങ്ങൾ വലിയ വലിയ ബാധ്യതകൾ വീടിന് കൊടുക്കുവാനായിട്ട് നിർബന്ധം പിടിക്കുമ്പോൾ കൂടിയ ബ്രാൻഡഡായിട്ടുള്ള കൂളേഴ്സ് വേണമെന്നും മൊബൈൽ ഫോൺ വേണമെന്നും ഷൂസ് വേണമെന്നും ബൈക്ക് വേണമെന്നും ഒക്കെ പറഞ്ഞ് വീട്ടിൽ പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ ഹോൾ ഫാമിലിയെ തള്ളിവിടുകയാണെന്ന് നിങ്ങൾ കൊച്ചു പ്രായത്തിൽ തന്നെ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ആകുവാൻ ശ്രമിക്കുമ്പോൾ നമുക്കതിനുള്ള ഇനമുണ്ടോ എന്ന് നോക്കണം. മറ്റുള്ളവരെ പോലെ ആകാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ അതിനുള്ള ഒരു സോഴ്സ് നമുക്കുണ്ടോ എന്ന്, അതിനുള്ളൊരു ബേസ് നമുക്കുണ്ടോ എന്ന് നോക്കുക. ഇന്ന് ഒത്തിരി പ്രൈവറ്റ് ബാങ്കുകൾ ഉണ്ടെന്ന് കുട്ടികൾ മറക്കല്ലേ. എവിടെ ചെന്ന് ചോദിച്ചാലും നമുക്കിഷ്ടംപോലെ വായ്പ തരുവാനായിട്ട് ഒരുപാട് ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളുണ്ട്. അവർ വാരിക്കോരി നമുക്ക് വായ്പ തരും. പക്ഷേ തക്ക സമയത്ത് നമുക്കത് അടയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ പലിശയും കൂട്ടുപലിശയും അതും കൂടെ ചേർന്ന് വലിയൊരു ഭീഷണിയായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ തുടങ്ങിയതുപോലെ ആത്മഹത്യ മാത്രമായിരിക്കും നമ്മുടെ മുമ്പിൽ കാണുന്ന പോംവഴി. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, നാം നിർബന്ധം പിടിക്കുന്നത് കൊണ്ട്, നാം നിർബന്ധം പിടിക്കുന്നത് കൊണ്ട് നമ്മുടെ ഫാമിലിയെ ഒരു ദുരന്തത്തിലേക്ക് തള്ളിവിടണോ? വേണ്ടായെങ്കിൽ കൊച്ചു പ്രായത്തിൽ തൊട്ടേ ഫിനാൻഷ്യലി ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കുക. അത് നിങ്ങളെ ഏറെ സഹായിക്കും.
ആധുനിക സാങ്കേതിക വിദ്യകളുടെയും മികച്ച സാങ്കേതിക പ്രവർത്തകരുടെയും പിൻബലത്തിൽ ക്രിസ്ത്യൻ ലൈവ് ഇന്ത്യയിലെവിടെ നിന്നും ലൈവ് ടെലികാസ്റ്റിംഗിന് ആരംഭം കുറിച്ചിരിക്കുന്നു. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9846555220.